സാധാരണ കാണുന്നത് നോമ്പുറ ഈ നോമ്പിന്റെ അവസാന പത്തിലാണ് എല്ലാവരും നോമ്പുറ സംഘടിപ്പിക്കുന്നത്. അതേപോലെ രാഷ്ട്രീയക്കാരും അതുപോലെ മതപരമായിട്ടുള്ള പല ആൾക്കാരും അതേപോലെ ഓരോ സംഘടനകളും ഇപ്പോൾ മതസൗഹാർദ്ദമായിട്ടുള്ള എല്ലാവരും ഇത് സാധാരണയായി കാണുന്നതാണ് ഞങ്ങളെ ഈ നോമ്പുറ അവസാന പത്തിലുള്ള നോമ്പ് സമൂഹ നോമ്പുറ. ഈ നോമ്പുമുറയിൽ എല്ലാവരും ഇപ്പോൾ ഞാൻ ഇന്നലെ ലീഗിൻ്റെ ഒരു പരിപാടി പിടിച്ചിരുന്നു, ഇപ്പോൾ ഞാൻ SDPIക്കാർ അതേപോലെ തന്നെ SDPIന്റെ ഒരു പരിപാടിയിലും കൂടി ഞാനിപ്പോൾ പങ്കെടുക്കുകയാണ്. കാരണം ഇവിടെ കാട്ടാമ്പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാട്ടാമ്പള്ളിയിൽ പോകുന്നവർക്കും വരുന്നവർക്കും അതായത് നോമ്പൂരിക്കാൻ പറ്റാത്തവർക്ക് അവർ അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് നോമ്പൂരിക്കാനൊരു അവസരം SDPIക്കാർ ഇപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ജനങ്ങളെ കാണുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം എന്താണ് ഇവർ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, എന്താണെന്ന് നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. ഈ SDPക്കാർ ഇപ്പോൾ ഇവിടെ നോമ്പ് നടത്തുന്നുണ്ട്, വഴിയോരുകൾ നോമ്പ് നടത്തുന്നത് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? കൊടുക്കുന്നുണ്ട് അത് ഓഫറാണ്, അവരെ ഇല്ലാതെ അറിയില്ല. ധാരാളം ഓഫറാണെന്ന് അറിയില്ല, അറിയില്ല. ആൾക്കാർക്കെല്ലാം ഇവരെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് പറയാനുള്ളത്? കാരണം ഇവരിപ്പം ഇവിടെ നടത്തുന്നില്ല, എന്താണ് പറയാനുള്ളത്? നല്ല കാര്യം, അതെ. എല്ലാവർക്കും ആ വഴിയാത്രക്കാർക്ക് അത് ഏറ്റവും വലിയ ഉപകാരപ്രദമാണ്. അത് ആരായി കഴിഞ്ഞാൽ, ഏത് സംഘടനയായി കഴിഞ്ഞാലും, ഏത് രാഷ്ട്രീയക്കറിഞ്ഞാലും, അതായത് സമൂഹ നോമ്പുകൾ നടത്തുന്നെങ്കിൽ അവിടെ എല്ലാവരും എത്തിച്ചേരും, അവരെല്ലാവരും അതിൽ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഏത് സംഘടന നടത്തുന്ന എല്ലാം ആ സമയത്ത് നോമ്പ് വെക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല കാര്യം. നല്ല കാര്യം. ഇനി പല സംഘടനകളും ഇറങ്ങണം ഇറങ്ങണം ഇതുപോലെയുള്ള സംഘടനകൾ ഇറങ്ങണം. ഇറങ്ങിയിട്ടുമുണ്ട് ഇവിടെ മറ്റ് സംഘടനകളൊക്കെ നോമ്പുറപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. അത് ഇനിയും ഇപ്പൊ ഇനിയത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇനിയും അവര് ഉണ്ടാവും. അവസാന പത്ത് നോമ്പിന്റെ അവസാന പത്തിലാണ് ഈ സംഘടനകൾ ഇറങ്ങല്. രാഷ്ട്രീയക്കാർ സംഘടനകൾ ഇപ്പൊ ഇറങ്ങുന്നത് അവസാനത്തെ പത്തിലാണല്ലേ? അതെ, അവസാനത്തെ പത്താകുമ്പോഴാണ് ഈ നോമ്പുറക്കലും മറ്റേ കിറ്റ് വിതരണവും കാര്യങ്ങളെല്ലാം ചെയ്യും. അലിക്കോയ സിദ്ദീഖ്, കാട്ടാമ്പളിക്കാരൻ. ഇവർ പറയുന്ന വെച്ചാൽ ഇതേപോലെ പല സംഘടനകളും ഇനി ഇറങ്ങണം. കാരണം നോമ്പ് അവസാന പത്ത് ഇപ്പൊ അവസാന പത്തിലാണ് ഇപ്പൊ എല്ലാ സംഘടനകളും ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് മുന്നേ തന്നെ മുമ്പ് തന്നെ ഞങ്ങളിപ്പം നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം കൊടുക്കണം. കാരണം പല ആൾക്കും ടൈമില്ല, ടൈം അത് പോകുന്ന സമയത്തും വരുന്ന സമയത്തും നോമ്പ് ഒരിക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം എന്താണ് ഇപ്പം സമൂഹ നോമ്പ് സാധാരണ നടത്തുക. നിങ്ങൾ സാധാരണ സമൂഹ നോമ്പ് നടത്താറുണ്ടോ? ഞങ്ങളിത് കഴിഞ്ഞ വർഷം മുതൽക്കാണ് തുടങ്ങിയത്. ഞങ്ങൾ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ അതിനിടയിൽ ഈ വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഈ വർഷം കൂടി ഞങ്ങൾ പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഞങ്ങൾ അടുത്ത വർഷം എല്ലാ വർഷവും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടിലുള്ള സുമനസ്സുകളായ ആളുകൾ ഞങ്ങളെ പരിപൂർണമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരുടെ
അകമഴിഞ്ഞ പ്രയത്നമാണ് ഇതിന്റെ വിജയം. അപ്പോൾ സാധാരണ രീതിയിൽ നോമ്പിൻ്റെ അവസാനത്തെ പത്തിലാണ് ഓരോ സംഘടനകളും ഇറങ്ങുന്നത്, രാഷ്ട്രീയക്കാരും സംഘടന ഇറങ്ങുന്നത്. അത് മുന്നേ ഇറങ്ങുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം നോമ്പ് ഒന്നു മുതൽ ഇറങ്ങിയാലോ? ഞങ്ങൾ അടുത്ത തവണ ഒന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യണം തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വർഷം, ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും നോമ്പ് 20 ശേഷമുള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നോമ്പ് ഒന്നു മുതൽ തന്നെ ഇതുപോലെ വഴിയാത്രക്കാരായ ആളുകൾക്ക് പൂർണ്ണമായിട്ടും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ ചൂട്ടിൽ പിടിച്ചു നിൽക്കുമ്പോൾ ആ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു വെള്ളം കൊടുക്കുന്നത് എത്ര നല്ല പുണ്യമല്ലേ? ദൈവത്തിൻ്റെ കാരുണ്യം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ പാർട്ടിയുടെ മുദ്രാവാക്യം തന്നെ വിശപ്പിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം എന്നുള്ളതാണ്. അതിനെ പിൻപറ്റുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരും പ്രവർത്തനങ്ങളും. ഓക്കെ, ഇത് കാട്ടാമ്പള്ളിയിലാണ്. കാട്ടാമ്പള്ളിയിൽ ഇപ്പോൾ സമൂഹ നോമ്പുറ നടത്തിയാണ് അവർ. കാരണം വഴിപോകുന്നവർക്കും എല്ലാവർക്കും അവർക്ക് ഭക്ഷണം, അത് ഭക്ഷണവും വെള്ളവും അതേപോലെ തന്നെ ഒരു തുള്ളി വെള്ളം സമൂഹ നോമ്പർ. ഇപ്പം SDPI ഒരു സമൂഹ നോമ്പർ കാട്ടാമ്പള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ താങ്കൾക്ക് എന്താണ് എനിക്ക് പറയാനുള്ളത്? നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നു. നല്ല കാര്യം, നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. സമൂഹ നോമ്പ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് പട്ടിണിയുള്ള ആൾക്കാരെല്ലാം, പിന്നെ കുറേ കുട്ടികളെല്ലാം ഉണ്ട്. അവർക്ക് നോമ്പോറെല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെന്ന് വെച്ചാൽ എല്ലായിടത്തും നടക്കുന്നൊരു സംഭവമാണ്. ഇത് അവസാനത്തെ പത്തിന് മാത്രമേ നോമ്പുറ കൊണ്ടുവെക്കുന്നത്? അവസാനത്തെ പത്തിന്ന് വെച്ചാൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിട്ട് വെക്കുന്നത്. കൂടുതൽ അവസാനത്തെ പത്തിലാണ് ഈ സംഘടനാപരമായിട്ടുള്ള നോമ്പുറയിലുണ്ടാവില്ല, സമൂഹ നോമ്പുറയിലുണ്ടാവില്ല. ഈ അവസാനത്തെ പത്ത് ആയതുകൊണ്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ഒരു നന്മക്ക് വേണ്ടിയിട്ടായിരിക്കും. നന്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. കൂടുതൽ കൂലി കിട്ടുന്ന ഒരു സമയമാണ് നോമ്പിന്റെ. അവസാനത്തെ പത്തിൽ കൊണ്ടേക്കുന്നത് ജാഫർ. എന്താണ് നോമ്പുറയെ കുറിച്ച് പറയാനുള്ളത്? കൂട്ടുകാരൊപ്പം നോമ്പൂരിക്കുന്ന ഒരു ഇത് തന്നെയാണല്ലേ? എല്ലാരെയും കൂടി നോമ്പൂരിക്കാൻ വേണ്ടി ഒരു സന്തോഷം തന്നെയല്ലേ? കൂട്ടുകാരെ കൂടി നോമ്പൂരിക്കാൻ വേണ്ടിയിട്ട്.